हरिओम एवर्क मलयालम क्लासिलेक्क स्वागतम एल्लारुम सेफ आयिट्टाण अवडे इरिक्कुन्नत अल्ले वेकेशन ओक्के एंगाणो उंडायिरुन्नु क्रिस्मस ओक्के नल्लवण्णम आघोषिच्चो इनिप्पो न्यू इयरुम कूडे वरान पोवाण एल्लारुम एल्ला कार्यंगळुम नल्ल भंगियायिट्ट आघोषिच्चु काणुमेन्न विचारिक्कुन्नु नल्ल सेफ आयिट्ट इरिक्कट इनिप्पो नमुक्क स्कूल इडक्के वरणमल्लो अल्ले बाक्कियुळ्ळवरुम कूडे एल्लप्पम वरानुळ्ळ साध्यत नोक्कणम कार्यंगळोक्के कुछ पे वो बाकी एम पेट वरान श्रमिक अद पनी वरा सूक्षा तत्काल कुछ अवधि आ समत अवे कुमार नलोण वे कुछ फुड कई एनर्जटिकाइट वे स्कूलेटो कल की पेटी कूट का टीचर्स प्रिंसीपल कटे एल का पेटलो अदल कह वरा नोक स्कूल वो अंतर अंतरक्ष नाम वीटलोल अब निर्मेल आग्रह अच्छे सेफ क्यों वो वे क्यों कूटे चोदी मनसमें चोच्चा नंबर का चोदी मनसानुसरी वरानेल श्रमिक वरा ईश्वर सहायक നമ്മുടെ സാമ്പത്തിക തോട്ട്സ് എന്താ നോക്കാം. സാമ്പത്തിക മാനേജ്മെന്റിന്റെ തോട്ട്സ് എന്താ നോക്കിക്കേ. യുവർ വേർഡ്സ് വിൽ ഹാവ് നോ എഫക്ട് അൺലെസ് അൺലെസ് യു ആർ ഏബിൾ ടു ലവ് ഇറ്റ്. യുവർ വേർഡ്സ് നർനേ യുവർ വേർഡ്സ് വിൽ ഹാവ് നോ എഫക്ട്. നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് അല്ലേ, ഓരോരുത്തരും ഞാൻ ഇന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷെ ചിലർ ചെയ്യാന്ന് പറയുന്നത് അല്ലാതെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അല്ലേ. അങ്ങനെയാണോ വേണ്ടത്? പറച്ചിൽ ഒരു വശത്തും പ്രവൃത്തി വേറെ വശത്തും എന്നുള്ള രീതിയിലാണോ വേണ്ടേ? ഒരിക്കലും അല്ല. എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ളൊരു ശക്തി നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ പറയാവുള്ളൂ അല്ലേ. ഞാൻ ഇന്നതൊക്കെ ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം എന്നൊക്കെ പറയും, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറയുക, പറയുക മാത്രമല്ല അതനുസരിച്ച് ചെയ്യുകയും ചെയ്യണം. പ്രവൃത്തിയിലൂടെ വേണം അതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കാൻ. വെറുതെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇന്നയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ കഴിയണം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നിങ്ങൾ എക്സാം ഒക്കെ എഴുതാറുണ്ട്, വർക്കും ഓരോ ആക്ടിവിറ്റി ഒക്കെ തരുമ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ചിലർ നല്ല ഇതായിട്ട് ചെയ്യും, ഒരു ആക്ടിവിറ്റി കൊടുത്ത് ചിലർക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യും, ചിലർ അത്രയും ഭംഗിയായിട്ട് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് ഇത്രയും നല്ലോണം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കും ചെയ്യാം. അവരോട് ചോദിച്ചു മതി, നിങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുത്താൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ചെയ്ത് കാണിക്കാറുള്ളതാണ്. ചിലപ്പോൾ ചിലർ പറയുന്നത് അവർ ചെയ്തിരിക്കുന്നുണ്ടോ നല്ല രീതിയിലാണ്, അതുപോലെ ചെയ്ത് നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് നോക്കണം. നമുക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാവുള്ളൂ അല്ലേ. ഒരു പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും എന്താണേലും മാർക്കൊക്കെ കുറയും കൂടും, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അല്ലേ. ആ മാർക്ക് കുറയുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ വഴക്കും പറഞ്ഞിരിക്കും അല്ലേ. അധ്യാപകർ ഇത്രയും ഇത്ര കാര്യങ്ങൾ പറഞ്ഞു തന്നാണ്, ഇത് എന്താ ഈ പോയിൻസ് ഒന്ന് എഴുതാൻ എന്നൊക്കെ ചോദിച്ചു ചിലപ്പോൾ അധ്യാപകരും പറയും അല്ലേ, അല്ലെങ്കിൽ വീട്ടിലുള്ളവരും പറയും. അപ്പോൾ അങ്ങനെ വിഷമം ചെയ്യാൻ അവരോട് പറഞ്ഞ് എന്താ ഞാൻ അടുത്ത പ്രാവശ്യം പ്രാവശ്യം ക്ഷമിക്കാം, അടുത്ത പ്രാവശ്യം ഞാൻ നല്ല മാർക്ക് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ മാറി പുസ്തകം തുറക്കാതെ ഇരുന്നാലത്തെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ. നോട്ട് എഴുതാതെയും ഹോംവർക്ക് ചെയ്യാതെയൊക്കെ ഇരുന്നാലും മാർക്കും എല്ലാം കിട്ടും ഇല്ല. പക്ഷെ പറഞ്ഞു അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ അധ്യാപകരും ടീച്ചറെ ഞാൻ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ അതനുസരിച്ച് അന്ന് തൊട്ട് പ്രവർത്തിക്കണം. എന്നാലേ നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞതിനകത്തൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ. ചെയ്യുന്ന കാര്യക്രമം ചെയ്യാൻ നമ്മളെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നോക്കുക അല്ലേ. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ പറയാനെല്ലാവർക്കും കഴിയും. എന്താണ് വലിയ വലിയ കാര്യങ്ങൾ ചിലർ പറയാറില്ലേ, പക്ഷെ അതൊക്കെ ഒരു പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് നമുക്കൊരു നല്ല അഭിപ്രായം കിട്ടും. ഇപ്പം നിങ്ങളെക്കുറിച്ചാണെങ്കിലും അങ്ങനെ ഒരു നല്ല അഭിപ്രായം കിട്ടും. നല്ല പഠിച്ചു രണ്ടാമത് അടുത്ത എക്സാം വരുമ്പോൾ നേരത്തെ ഇതിനെക്കാട്ടി കുറച്ചുകൂടി മാർക്ക് കൂടുതൽ വേണ്ടി ആ കുട്ടി ഏതായാലും അത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലോ എന്ന് വീട്ടിലുള്ളവർക്കും അധ്യാപകർക്കും ഒക്കെ തോന്നും. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് അത് ഫലവത്താക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ മാത്രമല്ല എല്ലാവരും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നു അത് പ്രവൃത്തിയിലൂടെ നമുക്ക് തെളിയിക്കാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ പറയരുത് അല്ലേ. മാർക്ക് മേടിക്കുക എന്ന് പറഞ്ഞിട്ട് മാർക്ക് മേടിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ?
അപ്പോൾ അത് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ശരി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഏത് പാഠഭാഗം ഗീതിക പഠിച്ചത്? ആ നാടെവിടെ മക്കളെ. ശരിയാവണേ. ആരാ എഴുതിയത്? ആരാ ശ്രേയ അത് എഴുതിയതാ? ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. ശരിയാവണേ, ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. അദ്ദേഹത്തിന് രണ്ട് മൂന്ന് കൃതികളുടെ പേരൊക്കെ അറിയാവോ? ഒന്ന് പറയാമോ? സൂര്യജിന് പറയാമോ? ആ, ഒരു ക്ഷേത്രം, നൃത്യപൂജ, പിന്നെ കുടുംബ പുരാണം, പിന്നെ ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ കൃതികൾ, ലേഖനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. ഹേ ഗഗാറിൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു. നാല് മൂന്നാറെണ്ണം പഠിച്ചു വെക്കണം കേട്ടോ, അത് മറന്നു പോരുത്. അദ്ദേഹം എവിടെ ജനിച്ചതെന്നറിയാമല്ലോ? ആ, കുട്ടനാട്ടിലെ കാവാല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ആ കാര്യമൊക്കെ അല്ലേ. അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു, വിമർശകനായിരുന്നു, പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഈ കവിതയിൽ എന്തൊക്കെയാണ് പറയുന്നത്? എന്തായിരുന്നു പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ചിലപ്പോൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ അന്ന് പഠിച്ച ഓർമ്മ വെച്ചെന്ന് പറഞ്ഞു, ചിലപ്പോൾ ഇപ്പോൾ പുസ്തകം തുറന്ന് നടത്തില്ല. പറയാം, എന്താണ് അതിനകത്ത് പറഞ്ഞത്? ഹെല്ലോ എന്ന് പറഞ്ഞ് നോക്കിക്കേ, പറയാമോ? നോക്കട്ടെ. ആ, കാടും മേടും ഒക്കെ പോയി അല്ലേ, നഷ്ടമായ നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. കാട് പോയി, നാടും എന്താണ് പൂഞ്ചോലയൊക്കെ കാണുന്നില്ല, പൂങ്കാവുകൾ കാണുന്നില്ല അല്ലേ. അതിനെക്കുറിച്ചാണ് നമ്മുടെ പ്രകൃതിയുടെ ആ മനോഹാരിത നഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ് കവി ഇവിടെ വിലപിക്കുന്നത്, അല്ലെങ്കിൽ കവി ഇവിടെ ദുഃഖത്തോടെ പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. ആദ്യ ഭാഗത്ത് എന്തൊക്കെ പറഞ്ഞു? കാടും മേടും എവിടെയാണ് മക്കളെ എന്ന് ചോദിക്കുകയാണ്, നമ്മളോട് തന്നെ ചോദിക്കുന്നത് അല്ലേ. നല്ല കാട്ട് പുൽത്തകിടി ഉണ്ടായിരുന്നു, ആ പുൽത്തകിടിയുടെ പേര് പോലും കാണുന്നില്ല, പുൽത്തകിടിയെ കാണുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ചോല അല്ലേ, നല്ല കാട്ടിൽ നല്ല പൂഞ്ചോലകളുണ്ടാ, ചോലകളെ ഒന്നും കാണുന്നില്ല. അതുപോലെ പിന്നെന്താ പറയുന്നത്, കാറ്റുകൾ പുലർന്ന പൂങ്കാവുകൾ അല്ലേ, പൂക്കളുടെ മണം പേരിക്കൊണ്ട് കാറ്റ് വീശുന്നില്ല. പിന്നെ കുയിൽ പാട്ട് പാടുന്നത് കേൾക്കുന്നില്ല. ഇതെല്ലാം അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് അല്ലേ. കുട്ടി കരിങ്കുയിൽ കൂവി തിമർക്കുന്ന കുട്ടനാടൻ പുഞ്ച, പുഞ്ചപ്പാടത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുഞ്ചപ്പാട് നിൽക്കുമ്പോൾ കുയിലുകൾ പാടി തിമർത്തുകൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു, ഇതൊന്നും കാണുന്നില്ല. പാടം പോലും നിരത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ. പാടം പോലും വെട്ടി നിരപ്പാക്കിക്കൊണ്ടും കാടും വീടും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ ഭാവിക്കത് ഭീഷണിയാകും, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി തന്നെ പ്രകൃതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നഷ്ടമാകും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യരുതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കവി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. കുട്ടനാടൻ പുഞ്ചയിൽ കവി കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നാണ് പഠിച്ചത്? ആ, എന്താണെന്നാണ് പഠിച്ചത്? കുട്ടനാടൻ പുഞ്ചയിൽ അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് അഭയകൃഷ്ണ പറഞ്ഞേ. ആ, കുയിലിൻ്റെ മധുരമായ ശബ്ദം അല്ലേ, കുവി തിമർത്ത് നടക്കുന്ന ആ കുയിലിൻ്റെ മധുരമായ ശബ്ദമാണ് ആ പുഞ്ചപ്പാടത്ത് ഇരിക്കുമ്പോൾ കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. അപ്പോൾ കവിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അദ്ദേഹം എവിടെ ജനിച്ചു, അദ്ദേഹത്തിൻ്റെ രണ്ട് കൃതികളുടെ പേര് പഠിച്ചിരിക്കണം, പിന്നെ ഈ കവിതയിൽ എന്താണ് പറയുന്നത് പഠി മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ബാക്കി ശ്രദ്ധിച്ച നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നേ. ആ, പച്ചപ്പനന്തത്ത പാടിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകൾ എവിടെൻ്റെ മക്കളെ. പച്ചപ്പനന്തത്ത പാറിക്കളിക്കുന്ന പ്ലാവുകളും മാവുകളും ഒക്കെ എവിടെ എൻ്റെ മക്കളെ എന്ന് അദ്ദേഹം സങ്കടത്തോടാണ് ചോദിക്കുന്നത്. പ്ലാവിലും മാവിലും ഒക്കെ ചക്ക പിടിക്കുന്ന പ്ലാവുണ്ടല്ലോ, പിന്നെ മാവ്, ആ മാവിൻ്റെ അവിടെയൊക്കെ എപ്പോഴും തത്തകളൊക്കെ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു, അതൊക്കെ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ തത്തകൾ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മാവും പ്ലാവും ഒക്കെ എല്ലാം വെട്ടിയ ആൾക്കാർ അതൊന്നും കാണുന്നില്ല, എവിടെയാണ് മക്കളെ അതെല്ലാം എന്ന് ചോദിക്കുന്നു. പായൽ ചുരുൾ ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും എവിടെൻ്റെ മക്കളെ. പായലുകൾ ചുറ്റി ഈ വരൾച്ചയൊക്കെ വരുമ്പോൾ ഈ വെള്ളം വറ്റി കഴിയുമ്പോൾ പായലെല്ലാം ഇങ്ങനെ കിടക്കും, അതാണ് ഉദ്ദേശിച്ചത്. പായൽ ചുരുൾ ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും ഒക്കെ എവിടെയാണ്, അങ്ങനെയുള്ള കായലുകളും തോടുകളും ഒക്കെ എവിടെയാണ്. പായൽ ചുരുൾ ചുറ്റി ആ ദാഹനീർ വെള്ളം എവിടെയും എവിടെയില്ല, പായലൊക്കെ ചുറ്റി വറ്റി വരണ്ടു കിടക്കുന്ന കായലും തോടുകളും ഒക്കെയാണ് അദ്ദേഹം ആ കാഴ്ചയിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് കായലും തോടുകളും വെള്ളമില്ലാത്ത തോടുകളാണ് അദ്ദേഹം കാണുന്നത്, പായലൊക്കെ ഇരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലേ. ആ പായൽ ചുരുൾ ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളുമൊക്കെ അല്ലയോ മക്കളെ എവിടെയാണ്, അതൊന്നും ഇല്ലാത്ത നല്ല തെളിനീർ കിട്ടുന്ന ജലം കിട്ടുന്ന കായലും തോടുകളും ഒന്നും കാണുന്നില്ല, എല്ലായിടവും വയലൊക്കെ കയറി വല്ലാതിരിക്കുകയാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ആ പായൽ ചുരുൾ ഇങ്ങനെ ചുരുൾ ചുറ്റുകയും ചുറ്റുക എന്ന് കാണും,
ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും എവിടെയാണ് എൻ്റെ മക്കളെ? ചാകര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ചാക്കുന്ന കടലോരം എവിടെ എൻ്റെ മക്കളെ? ഇനി ചാകര മഹോത്സവത്തിൽ, ചാകര എന്ന് പറയുന്നത് കടലിൻ്റെ ഒരു പ്രതിഭാസമാണ്, ഈ മീനുകളെല്ലാം കൂടി ശാന്തമായ ഒരു സ്ഥലത്തോട് ഇങ്ങനെ ഒരു തിട്ടയിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അങ്ങനെയാണ് ഈ ചാകര വരുന്നത്. അവിടെ അപ്പം ഇഷ്ടംപോലെ പലതരത്തിലുള്ള മീനുകൾ കാണും കടലിൽ. ആ ചില സമയത്താണ് വരുന്നത്. അതിന് പ്രത്യേക സമയമുണ്ട്. കടലിൽ പോകുന്നവർക്ക് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണയൊക്കെ ഉണ്ടാകും. ഇന്ന സമയത്തായിരിക്കും അത് വരുന്നത്. അപ്പോൾ അന്നൊരു ഇഷ്ടംപോലെ മീൻ കിട്ടും അവർക്ക്. നല്ല അവരുടെ പട്ടിണിയൊക്കെ തീരുന്ന, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കടങ്ങളൊക്കെ തീർക്കുന്ന സമയമാണ് അവരെ ചാകര എന്ന് പറയുന്നത്. ചാകര വന്ന് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന മീൻ ധാരാളം വിലയുള്ള മീനുകൾ, ഈ എന്താണ് ചെമ്മീനൊക്കെ പറയുന്ന മീനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലഭിക്കുമ്പോൾ അവരതെല്ലാം കൊണ്ടുപോയി കൊടുത്ത് ചന്തയിൽ കൊണ്ടുപോയി കൊടുത്തെല്ലാം വിറ്റ് ആ പണം കൊണ്ടാണ് അവർ പിന്നീട് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അവർക്കത്. ആ ചാകര വധിയാകുമ്പം ചാകര മീൻ കിട്ടുന്നതും എല്ലാം തന്നെ അത് പല സ്ഥലത്തായിരിക്കുന്നേ ഉള്ളൂ. ചിലപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്താകുമെന്നില്ല, ഇപ്പോൾ ഒരു കുട്ടി താമസിക്കുന്ന സ്ഥലത്താകുന്നില്ല പല സ്ഥലത്ത്. പക്ഷേ അവരെപ്പോഴും ഈ ബോട്ടും വള്ളമൊക്കെ അവിടെ കൊണ്ടുപോയി, എല്ലാവരും അവിടെ ഒക്കെ കൊണ്ടുപോയാണ് പിന്നെ ആ മീൻ പിടിക്കുന്നതൊക്കെ. അതാണ് ഈ ചാകര എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. കടലിലെ ഒരു കാര്യമാണത്. കടലിങ്ങനെ മീനുകളൊക്കെ അടിഞ്ഞുന്ന ഒരു സ്ഥലമാകും ആ സ്ഥലം. ഒരു പ്രത്യേക സമയത്താണ്, അല്ല എപ്പോഴൊന്നും ഇല്ല, എപ്പോഴൊന്നും ഇല്ല. ചില സമയത്ത് ഈ എനിക്ക് തോന്നുന്നു ഈ കർക്കിടക മാസമുണ്ടല്ലോ, ആ മാസമൊക്കെ ആകുമ്പോൾ ചിങ്ങ മാസത്തിന് മുമ്പാണ് ആ ടൈമിലൊക്കെ. എന്തുകൊണ്ട് ജൂലൈ മാസങ്ങളിലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആ ടൈമിലാണ് അന്നേരം ഈ മീനൊക്കെ ധാരാളം അവർക്ക് കിട്ടും. മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് അത് കിട്ടും, അവർക്ക് സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ്. അപ്പോൾ അതൊരു അതുകൊണ്ടാണ് ചാകര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ചാർക്കുന്ന കടലോര. ആ ചാകര മഹോത്സവ പെരുന്നാളിൽ, പെരുന്നാളിൻ്റെ ഉത്സവം, അതൊരു ഉത്സവം പോലെയാണ് അവർക്ക്. ആ കാരണം ചിലപ്പോൾ ഒരുപക്ഷെ കടമൊക്കെ മേടിച്ച് അല്ലെന്ന് പട്ടിണിയൊക്കെ ഇരുന്ന സമയം കഴിയുമ്പോഴായിരിക്കും ഈ ചാകര വരുന്നത്. അപ്പോൾ അവരുടെ പട്ടിണി മാറ്റാനുള്ളൊരു, അതുകൊണ്ടാണ് ഒരു മഹോത്സവമാണെന്നൊക്കെ ഇവിടെ കവി ഉദ്ദേശിച്ചത്. അപ്പോൾ ആ മഹോത്സവമൊക്കെ എവിടെ? അപ്പോൾ ചാകര പോലും ഇല്ല, ചാകര പഴയതുപോലൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് ആര് പറയുന്നത്? കവി പറയുന്നത്. കവിക്ക് അതൊക്കെ കണ്ടിട്ട് സങ്കടമാണ്. ദാഹനീർ അല്ലേ, പായൽ ചുരുൾ ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളൊന്നും കാണുന്നില്ല. പിന്നെ ചാകര മഹോത്സവ പെരുന്നാളിൽ അലയടിക്കുന്ന എന്താണ് കടലോരം, കടൽ പ്രദേശം കാണുന്നില്ല, കടലിൻ്റെ ആ ഓരം കടൽ ഭാഗം കാണുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ആ കവി പറയുന്നത്. അപ്പോൾ കടലോരത്ത് എല്ലാവരും ഒത്തുകൂടുന്നത് ഈ ചാകര വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടും. അവരെ മീൻ പിടിക്കാൻ പോണവരും അല്ലാതെയുള്ളവരുമൊക്കെ, അവർ മാത്രമല്ല ഇത് കൊണ്ടുപോകാൻ ആൾ വേണ്ടേ, അതൊക്കെ കൊണ്ടുപോകാനൊക്കെ ആൾക്കാർ. അപ്പോൾ എല്ലാവർക്കും ഒരു ഉത്സവം പോലെയാണ് ആ സമയം. അപ്പോൾ അങ്ങനെ ഒരു ഉത്സവം, അതൊക്കെ എവിടെ പോയി? എല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ ആ സന്തുലനാവസ്ഥ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ആര് പറയുന്നത്? കവി പറയുന്നത്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. നമ്മളിതെല്ലാം വെട്ടി വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുക, നല്ല നല്ല വൃക്ഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുകയും പാടങ്ങൾ നിരത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ? പ്രകൃതിയുടെ പ്രകൃതി ഭംഗി നിലനിർത്താൻ നമുക്ക് കഴിയണം. അതാണ് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഈ ഭാഗത്തു അല്ലേ. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കവിയാളുടെ ചിത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമ്മളും ഇപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കണം, പ്രകൃതിയെ അമ്മയെപ്പോലെ സ്നേഹിക്കാൻ നമുക്കെല്ലാം കഴിയണം. എങ്കിലേ നമ്മളൊരു വൃക്ഷം അഥവാ വെട്ടിയാലും അടുത്ത ഒരു തൈ അവിടെ നടത്തുള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് കവി ഓർമ്മിപ്പിക്കുന്നത്. ഇതൊന്നും കാണുന്നില്ലല്ലോ മക്കളെ, ചാകര കാണുന്നില്ല, പിന്നെന്താണ് ദാഹനീർ തേടാത്ത കായ എന്താണ് കായലും ഒന്നും കാണുന്നില്ല, പായലുകളൊക്കെ ചുറ്റിക്കിടക്കുന്ന സ്ഥലം അല്ലേ, ഇതൊന്നും കാണുന്നില്ല. ആ വറ്റി വരണ്ടു കിടക്കുന്ന, എപ്പം നോക്കിയാൽ വറ്റി വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു പ്രദേശമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ട് നമ്മൾ നാളെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങളാണ് ഇനി നാളെ ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭംഗി നിലനിർത്തേണ്ടത് കുട്ടികളായ നിങ്ങളാണോ? നിങ്ങളൊക്കെയാണ് കുറച്ചുകൂടി, കാരണം നിങ്ങളാണ് കുറച്ചുകൂടി എനർജറ്റിക്കായിട്ട് പ്രായമായവരെ കണ്ടും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണമെന്നാണ് കവി ഓർമ്മപ്പെടുത്തുന്നത്. പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യം നമ്മളിൽ നിന്നുണ്ടാകണം. നമ്മൾ തന്നെയാണ് ഓരോ ദുരന്തങ്ങൾക്കും കാരണക്കാരെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രളയമാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല മഹാ ദുരന്തങ്ങളും നമ്മൾ ഏറ്റുവാങ്ങുന്നുണ്ട് അല്ലേ, നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പരിധിവരെ കാരണക്കാരായത് തന്നെയാണ് ഈ പ്രകൃതിയൊക്കെ നശിപ്പിക്കുന്ന മനുഷ്യർ തന്നെയാണ്. ഏതെങ്കിലും മൃഗങ്ങൾക്കൊന്നും ചെയ്യത്തില്ല അല്ലേ, മറ്റ് ജീവജാലങ്ങളിലൊന്നും ചെയ്യില്ല. അവരൊക്കെ പ്രകൃതി ജീവിക്കുന്ന, അവർക്ക് പോലും പിന്നെ ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ പ്രകൃതിയെ മോശമാക്കിക്കൊണ്ടിരിക്കുക. അതൊരിക്കലും പാടില്ല എന്ന് കവി ഓർമ്മപ്പെടുത്തുകയാണ്. കാടും നാടുമൊക്കെ നമുക്ക് വേണം, അതിനെയൊക്കെ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ അതിനെയൊക്കെ നിലനിർത്തി വേണം നമ്മൾ എന്തിലേക്ക് പോകാൻ, പുരോഗതിയിലേക്ക് പോകാൻ എന്നാണ് പറയുന്നത്.
മനസ്സിലായോ? ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാവും, നമുക്കിപ്പോൾ എല്ലാത്തരം നോക്കിയാലും എവിടെ നോക്കിയാലും പച്ചപ്പൊക്കെ ഉണ്ടാകും അല്ലെ. പല വൃക്ഷങ്ങളൊക്കെ കാട്ടിലൊക്കെ നശിപ്പിച്ചെങ്കിലും ബാക്കി കുറേ ഭാഗത്തുണ്ട്. ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ഒരു ഭംഗിയും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ അത് കൃത്രിമമായിട്ടുണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, വൃക്ഷങ്ങളാണേലും ചെടികളാണേലും ഒക്കെ. പക്ഷെ നമുക്കോ ഈശ്വരൻ്റെ സഹായത്താൽ നമുക്കിതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളത് വേണ്ടതുപോലെ ചെയ്യുന്നില്ല, വേണ്ടതുപോലെ അതിനെ നിലനിർത്തുന്നില്ല എന്നാണ് ആരിക്ക പറയുന്നത്, കവി പറയുന്നത് ഈ കവിതയിലൂടെ അല്ലേ. അതപ്പോൾ നമ്മളാണത് ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികളാണെങ്കിലും വലിയവരാണ് മുതിർന്നവരാണെങ്കിലും പ്രകൃതിയുടെ ഭംഗി നിലനിർത്തിക്കൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും നമ്മുടെ പുരോഗതിയിലേക്ക് പോകാൻ, പുരോഗതി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പുരോഗതി വേണം, നമുക്ക് വേണമെന്ന് ഒരിക്കലും പറഞ്ഞില്ല. പുരോഗതി ആവശ്യമാണ്, പക്ഷെ അതിന് നമ്മുടെ പ്രകൃതി ഭംഗിയെ നശിപ്പിച്ചുകൊണ്ടൊരിക്കലും ഒരു പുരോഗതിയുടെ ആവശ്യം ഇല്ല എന്നാണ് ആര് പറയുന്നത്, കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കവിയാണ്, നമ്മളും പ്രകൃതിയെ സ്നേഹിക്കണം, നമ്മളും പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കണം അല്ലേ, ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന വളരെയധികം വാല്യൂ ഉള്ള ഒരു കവിത തന്നെയാണിത് അല്ലേ. നല്ല മൂല്യങ്ങളുള്ള കവിതയാണിത്. ഈ കവിതയുടെ ബാക്കി ഭാഗമൊക്കെ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും എത്രമാത്രം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ തന്നെയല്ലേ നമ്മളിതിനെല്ലാം മാറ്റി എന്താണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വെട്ടി വൃക്ഷങ്ങളെയൊക്കെ വെട്ടി നശിപ്പിക്കുക അല്ലേ. ഇതൊക്കെ ഒരു ഹോബിയാക്കിയൊക്കെ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്നും ശരിയല്ല എന്നാണ് കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ആ അമ്മയെ വേണ്ട വിധത്തിൽ, പ്രകൃതിയാകുന്ന അമ്മയെ നില നമ്മയെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാൻ നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും കഴിയണം എന്ന് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സന്ദേശമാണ് നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് അല്ലേ. അപ്പം ഇനിയെങ്കിലും നമുക്ക് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ നമ്മൾ എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള കാര്യം. നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ വൃക്ഷങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ വീട് പണിക്കുമൊക്കെ വൃക്ഷങ്ങളൊക്കെ ചിലപ്പോൾ വെട്ടിയെന്നിരിക്കും, വെട്ടത്തില്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ ആ സമയത്ത് തന്നെ ആ കുഴിയിൽ തന്നെ കൊണ്ടുപോയി ഒരു വൃക്ഷത്തെ നട്ടു നോക്കും അല്ലേ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, കേട്ടിട്ടില്ല ആ കവിത സൂതമാ ടീച്ചറിൻ്റെ? ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി, അത് നമുക്ക് ചെയ്യാം. അത് ചെയ്യുമ്പോൾ അല്ലേ ഈ കവിയുടെ ആത്മാവ് മരിച്ചുപോയ കവിയുടെ ആത്മാവിൻ്റെ സന്തോഷം മതി, ആ കുഞ്ഞുങ്ങളിതെല്ലാം ചെയ്യുന്നല്ലോ. അപ്പോൾ ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഈ കവിയെ നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു സന്ദേശം കേട്ടിട്ട് പോകുകയല്ല വേണ്ടേ, ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പറയുകയല്ല, പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കവിത. അപ്പം നമുക്ക് നമ്മുടെ ആദ്യം തൊട്ടൊന്നും വായിക്കിട്ടില്ല. കാടവീട മക്കളെ, മേടവീട മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേറെ വീട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിലെ വീട മക്കളെ, കാറ്റുകൾ തുടർന്ന പൂങ്കാവ് വീട മക്കളെ, കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമർക്കുന്ന കുട്ടനാടൻ കുഞ്ചയവിടന്റെ മക്കളെ, പച്ചപ്പനന്തത്ത വാറിക്കളിക്കുന്ന മാപ്ലാവുകൾ മാവുകൾ എവിടെന്റെ മക്കളെ, പായൽ ചുരുൾ ചുറ്റി നാഗനീർ തേടാത്ത കായലും തോടുകളും എവിടെന്റെ മക്കളെ, ജാഗര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ചാർക്കുന്ന കടലോരം എവിടെന്റെ മക്കളെ. അവർ ഇതൊന്ന് ശ്രദ്ധിച്ച, ജാഗര മഹോത്സവ പെരുന്നാളിൽ അലയടിച്ച് ആർക്കുന്ന കടലോരം, ആർക്കുന്ന നല്ല സന്തോഷത്തോടെ പോകുന്നതിനാണ് ആർക്കെന്ന് പറയുന്നത്, ആർക്കുന്ന കടലോരം എവിടെ എൻ്റെ മക്കളെ. വരികളൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും എല്ലാം ഉണ്ട് എന്ന് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി നമ്മളെ എത്തിക്കാനായിട്ട് ശ്രമിച്ചു കവി ശ്രമിച്ചിരിക്കുന്നു. ഇനി നോക്കിയേ, എന്നിട്ട് അപ്പോൾ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഡോക്ടർ കെ അയ്യപ്പൻ മേടിക്കുന്ന കൃതികളിലൊക്കെ എഴുതിയിട്ടുണ്ട്. നാല് കൃതികളുടെ പേരെങ്കിലും പഠിച്ചു വെക്കണം. ഇനി ഇവിടെ എന്താണ്, നീറെന്ന് വെച്ചാൽ ജലം അല്ലെങ്കിൽ വെള്ളം എന്നൊക്കെ പറയാം. ചാകര ധാരാളം മത്സ്യം അഴിയുന്ന ഭാഗം, ഒരു മണൽ തിട്ടാന്നൊക്കെയാണ് പറയുന്നത് അതിനെ കേട്ടോ. ഇനി ചുറ്റുക എന്ന് പറയുന്നത് ചുറ്റുക, പായൽ ചുരുൾ ചുറ്റി എന്ന് പറഞ്ഞാൽ ചുറ്റുക എന്ന് പറയുന്നത് വലിയ എന്താണ് അഴിക്കുക, നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന അഴിക്കത്തില്ല. അതാണ് നമ്മളെന്തെങ്കിലും ചരടൊക്കെ ചുറ്റിയാൽ ചുറ്റി വെക്കത്തില്ല, അത് അഴിക്കുക, ചുറ്റുക അഴിക്കുക. തേടുക മടങ്ങുക, തേടുക മടങ്ങുക. അപ്പോൾ ഓപ്പോസിറ്റ് വേടുകളും പഠിച്ചിരിക്കണം. അതുപോലെ പായൽ അധികം ചുരുൾ എങ്ങനെ ചേർത്ത് പറയും, പായൽ അധികം ചുരുൾ പായൽ ചുരുൾ പറയും അല്ലേ. അപ്പം ചായ എന്തായിട്ട് മാറും, ചായ കൂട്ടർഷ ചായ.
ഇനി തത്ത എന്ന് പറയുന്ന രണ്ട് പര്യായതുണ്ട്, സുഖം കീരാത് പ്രധാനപ്പെട്ടാണ് കേട്ടോ. ഇത് രണ്ടാമത്തത് പ്രധാനപ്പെട്ടാണ്. മാവ് മാഗന്ധം രസാലം, മാഗന്ധം രസാലം, ഈ രണ്ട് പര്യായം നമ്മൾ നല്ലോണം പഠിച്ചു കൊടുക്കണം കേട്ടല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പാഠഭാഗത്തിനെ നിങ്ങൾ നല്ല നീറ്റായിട്ട് വായിച്ചിരിക്കണം, നോട്ട് വരുമ്പോൾ കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കണം. എല്ലാവരും ഇതൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത്? പച്ചപ്പനന്തത്തെ പാര കളിക്കുന്ന എവിടെയാണെന്നൊന്ന് പറഞ്ഞേ. ആ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചേ. പച്ചപ്പ അഭിനവ് അഭിനവ് പറഞ്ഞേ. പച്ചപ്പനന്തത്തെ പാര കളിക്കുന്ന എവിടെയെല്ലാന്നാ പറഞ്ഞേ? ആ മാവുകളിലും പ്ലാവുകളിലും. ശരിയാണ്. എവിടെയാണ് പായയിൽ നിന്ന് ചുരുൾ ചുറ്റുന്നത്? ആ എവിടെയാണെന്നാ പറഞ്ഞത്? സഞ്ജയില്ലേ, സഞ്ജയ പറഞ്ഞേ. ആ കായലുകളിലും തോടുകളിലും. ശരിയാണ്. ദാഹനീർ തേടാത്ത ആരാണ്? ദാഹനീർ തേടാത്തത് ആരാണ്? ദാഹനീർ തേടാത്തത് വൃതിക പറഞ്ഞേ. ആ ദാഹനീർ തേടാത്തത് ആരാണ്? ആ തോടുകളും ആ കായലുകളും. എന്താണ് ചാകര മുഖോത്സവ പെരുന്നാൾ ആഘോഷിക്കുന്ന സ്ഥലം ഏതാ? ചാകര മുഖോത്സവം ആഘോഷിക്കുന്ന സ്ഥലം എവിടെയാണ് അലോയിക? എവിടെയാണ്? ആ കടലോര അല്ലെങ്കിൽ കടലിന്റെ ഭാഗം അല്ലേ. ആ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മൂന്നാലഞ്ച് കൃതികളുടെ പേര് പഠിച്ചു വെക്കണം. നാലെണ്ണമെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം കേട്ടല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുമല്ലോ. ഇതിനകത്ത് നമ്മൾ ചേർത്തലൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉള്ളു തരാൻ, ബാക്കിയില്ലാതായിരുന്നു. പിന്നെ ഒന്നിലധികം അർത്ഥമൊക്കെ തന്നിരിക്കും, നോട്ടിനകത്ത് ഇതൊക്കെ തന്നിരിക്കും. എല്ലാവരും കൃത്യമായിട്ട് നല്ലോണം വായിക്കണം. എല്ലാവരെയും കൊണ്ട് വായിപ്പിച്ചിരിക്കും കേട്ടോ. ആരും പറഞ്ഞ പോലെ വായിക്കുന്ന ആരും ഓർത്തോണം. ദേവനാരായണൻ അല്ലേ അവിടെ, സത്യനാരായണൻ. ആ എല്ലാവരും വായിക്കാൻ റെഡി ആയിട്ട് ഇനി വരാവുള്ളൂ. വായിക്കാൻ റെഡി ആയിട്ട് വരണം, ആൻസർ പറയാൻ റെഡി ആയിട്ട് വരണം കേട്ടല്ലോ. വായന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വായിച്ചിട്ടുണ്ടെങ്കിൽ വരാവും. ശരി, നോട്ടും കൃത്യമായിട്ട് എഴുതിയെടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് വരുമ്പോൾ ചോദിച്ചാൽ മതി. ഉണ്ടായിട്ടുണ്ട് വരുമ്പോഴേ ചോദിച്ചാൽ പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.